Yara Weddings, NH Bypass, Vadagara. ദേശീയപാത മടപ്പള്ളി കേളു ബസാറിന് സമീപം ടാങ്കർ ലോറിയും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുകയാണ്. പുലർച്ചെ ഏകദേശം 4 മണിയോടെയാണ് അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചരക്ക് ലോറിയിലുണ്ടായിരുന്ന 2 പേർക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയതായും ഇവർ ആശുപത്രിയിലേക്ക് പോയതായുമാണ് വിവരം ലഭിക്കുന്നത്. 4 മണിയോടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്ന ചരക്ക് ലോറിയും കണ്ണൂർ ഭാഗത്തു നിന്ന് കോഴിക്കോടേക്ക് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. റോഡിൻ്റെ അരികിൽ നിന്ന് ചരക്ക് ലോറി സ്ലിപ്പായ സമയത്ത് ടാങ്കർ ലോറിക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പുലർച്ചെ 4 മണി സമയമായതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ഉണ്ടായിരുന്നില്ല. 4:30 മുതൽ ദേശീയപാതയിൽ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നാദാപുരം റോഡിന് സമീപം തൊട്ട് ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. വടകരയിൽ നിന്ന് ഫയർഫോഴ്സും ക്രെയിൻ സർവീസും ഉൾപ്പെടെ എത്തി ടാങ്കർ ലോറിയുടെ മുൻഭാഗം അഴിച്ചു മാറ്റി പകരം മറ്റൊരു സംവിധാനം ഘടിപ്പിച്ച് ഇത് നീക്കം ചെയ്യാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമായിട്ടും ഗതാഗത തടസ്സം നീക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വശത്തു കൂടിയാണ് ഈ ഭാഗത്തെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും വാഹനം എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഏകദേശം ഈ കോൾ ലഭിക്കുന്നത്. ചോമ്പാല എസ് ഐ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നു നോക്കുമ്പോൾ മറ്റൊരു ലോറിയുമായിട്ട് ഈ ടാങ്കർ ലോറി ഇടിക്കുകയും ഇതിൻ്റെ മുൻവശത്തെ ക്യാബിൻ സ്റ്റക്കായി നിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ക്രെയിൻ സർവീസ് വടകര ക്രെയിൻ സർവീസ് ഉപയോഗിച്ച് തന്നെ ആ ചെരിഞ്ഞ ക്യാബിൻ റോഡിലേക്ക് മാറ്റി അതിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ ക്യാബിൻ വെച്ചിട്ട് ഇത് സുരക്ഷ ഈ ക്യാപ്സ്യൂളിനെ ടാങ്കർ ലിക്വിഡുള്ള LPG ക്യാപ്സ്യൂളിനെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അല്പസമയത്തിനുള്ളതിന് തന്നെ നമുക്കിത് നീക്കം ചെയ്യാനാണെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റ് ആപത്ത് ഗ്യാസ് ലീക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റ് അപകടാവസ്ഥയിലേക്ക് ഒന്നും തന്നെ നീങ്ങുന്നുമില്ല. ചരക്ക് ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. ചരക്ക് ലോറിയിൽ ഡ്രൈവർ ഉള്ളിൽ കുടുങ്ങിപ്പോയ നിലയിലായിരുന്നു. രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. വലിയ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മടപ്പള്ളി കോളേജിന് സമീപം, അതായത് ദേശീയപാതയിൽ കേളു ബസാറിന് സമീപമാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയുടെ ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇവിടെയെല്ലാം തന്നെ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മഴയുമുണ്ട്. അതുകൊണ്ട് മണ്ണെല്ലാം തന്നെ ഈർപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. ഈ ഒരു അവസ്ഥയിലാണ് ലോറി താഴേക്ക് സ്ലിപ്പായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു കാര്യം, ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണെടുത്ത് അത്യാവശ്യം താഴ്ചയിലാണുള്ളത്. വലിയ അപകടം തന്നെ ഉണ്ടാവുമായിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ ആ കാര്യമാണ് പറയുന്നത്. രാത്രിയും പുലർച്ചെയും ഒക്കെ വരുന്ന വാഹനങ്ങൾക്ക് ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽ പെടുകയുമില്ല. ഈ ടാങ്കറിന്റെ ഉള്ളിൽ ഫുൾ നിറഞ്ഞു വരുന്ന ബാംഗ്ലൂരിന് മംഗലാപുരത്ത് വരുന്ന ടാങ്കർ ലോറിയായി. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മമ്പര തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ അധികൃതരത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് പെട്ടെന്ന് ഇത് ചെയ്തു തരണം. മണ്ണെടുത്ത പ്രശ്നമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. മണ്ണെടുത്തിട്ട് ഇതുവരെ ഒന്നും ഒരു മാസമായി മണ്ണെടുത്തിട്ട് നിൽക്കുന്നത്. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളം നിൽക്കും. അപ്പോൾ റോഡ് ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്.